ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം അന്തരിച്ചു. ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയായിരുന്ന അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. 74 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമായി തുടരുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ SPB യുടെ ആരോഗ്യനില ഭേദമാകുകയും ആശുപത്രിയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളായത്. ഇതേ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് പിന്നീട് ജീവൻ പിടിച്ചു നിർത്തിയത്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കമലഹാസൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. കൂടാതെ ആശുപത്രി പരിസരത്ത് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 SPBയെ ചെന്നൈ MGM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് സെപ്റ്റംബർ 7 കോവിഡ് നെഗറ്റീവാകുകയും ചെയ്തിരുന്നു. ഗായകനെ കൂടാതെ നടൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ് എന്നീ മേഖലകളിലും SPB തിളങ്ങിയിട്ടുള്ള കലാകാരനാണ്. പത്മശ്രീയും പത്മഭൂഷണും അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 6 ദേശീയ അവാർഡുകൾ നേടിയ അദ്ദേഹം സമകാലികനായ യേശുദാസിന്റെ ശേഷം ഏറ്റവും കൂടുതൽ തവണ ഈ പുരസ്കാരം ലഭിച്ച വ്യക്തി എന്ന അപൂർവ നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. SPBയുടെ വിയോഗം സംഗീത ലോകത്തിന് തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ്. SPBയുടെ അപ്രതീക്ഷിത വിയോഗം രാജ്യത്തിന്റെ സംഗീത മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമായി മാറിയിരിക്കുകയാണ്.